ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നാം കുടുംബാംഗങ്ങൾക്കും രണ്ടാം കുടുംബാംഗങ്ങൾക്കും മൂന്നാം കുടുംബാംഗങ്ങൾക്കും എനിക്ക് നിങ്ങൾ മൂന്ന് കുടുംബങ്ങൾ ഒരേപോലെയാണ് കേട്ടോ. എന്നാലും കുഞ്ഞുങ്ങളുടെ കുടുംബം ഒന്നാം കുടുംബം, അവരോട് എനിക്ക് സ്നേഹം കൂടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് വലിയൊരു സാക്ഷിയുണ്ട്. ഇതാ നിങ്ങളിത് മുഴുവൻ കേൾക്കണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാക്ഷിയാണ്. എൻ്റെ പേര് ഫെബിഷ. അച്ഛനെ ടോക്കിലൂടെ കർത്താവത്തിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി ഇത് എഴുതുന്നത്. ഏകദേശം ഒരു വർഷത്തോളം അച്ഛൻ്റെ ടോക്ക് ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട്. അത് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ ടോക്ക് ചിലപ്പോൾ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. അപ്പം നിങ്ങൾക്ക് എല്ലാം കിട്ടാവുന്ന വാട്സപ്പിൽ അത് ക്രമീകരിക്കുകയും ചെയ്യാം കേട്ടോ. ഏതായാലും പിന്നെ മിക്കവാറും ആ ടോക്കിൽ വരുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളോ ചിലപ്പോൾ തലവേദനയോ എന്തൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ ഉപകാരമാണത്. അങ്ങനെ ഇരിക്കുക, 948 എപ്പിസോഡ് രാവിലെ എഴുന്നേൽക്കാനുള്ള അലസത മാറാനും പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. സാക്ഷ്യം കേട്ടു. ലോക്ക്ഡൌൺ കഴിഞ്ഞ പള്ളിയിൽ പോകാൻ അവസരം കിട്ടിയപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ടോക്ക് കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൃത്യസമയത്ത് കുർബാനയ്ക്ക് എത്താൻ പോകുന്ന പോലെ എഴുന്നേൽക്കാനും പോകാനും സാധിച്ചു. ആദ്യം വിചാരിച്ച സ്ഥിരമായി എഴുന്നേൽക്കുന്നത് കൊണ്ടാണെന്ന്, പക്ഷേ അപ്പോൾ അലസത കൂടി. അപ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞ് അവിടുത്തെ അനുഗ്രഹത്തെ ഓർത്ത് മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ അതെന്താ സംഭവം എന്നറിയാം. അതായത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ഒരു തോന്നൽ വരും, ഇങ്ങനെ പ്രാക്ടീസ് കൊണ്ടല്ല. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ കൃപയുണ്ട് അതിനകത്ത്. അതാണ് ആ സാക്ഷ്യത്തിൻ്റെ അർത്ഥം. അതിന് TV അമിതമായി കാണുന്നതിന് പിന്മാറാനുള്ള കർത്താവ് കൃപ തന്നു. അപ്പോൾ എനിക്ക് ഓരോ കാര്യത്തിനും കർത്താവ് കൃപ കൊടുക്കാം. 1021 എപ്പിസോഡ് സാക്ഷ്യം വായിച്ചു കേട്ടു. അത് കുറച്ചുകൂടി ഫെയ്ത്ത്ഫുള്ളായിട്ട് കുമ്പസാരിക്കാനും അങ്ങനത്തെ ഒക്കെ ഒരു ഡിസിഷൻ എടുക്കാനുമുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അത് കേട്ടത് ഫലമായി എനിക്ക് ആ സങ്കീർണ്ണ 25:4 വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ മുതലേ പെട്ടെന്ന് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം എടുക്കാൻ കറക്റ്റ് വഴി തിരഞ്ഞെടുക്കാൻ കൃപ കർത്താവ് തരുന്നുണ്ട്. അതുപോലെ തന്നെ 839 എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ക്ലാസ് എടുക്കാനൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. B.Ed പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അത് കർത്താവ് വലിയ കൃപയാക്കി മാറ്റി. 1028 എപ്പിസോഡ് 10 തീക്ഷ്ണതയോടെ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുടുംബ പ്രാർത്ഥന ഒരു കുറച്ച് നാളായിട്ട് ലേറ്റായിട്ട് അതിന് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് നേരത്തെ സമയത്ത് തന്നെ 8 മണിക്ക് മുമ്പ് തന്നെ എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കി. ഞാൻ 10 തീക്ഷ്ണതയോടെ തിരിച്ചു വരിക. 1042 എപ്പിസോഡ് കണ്ട് അത് പഞ്ചായത്ത് ഫുള്ള് ലോക്ക്ഡൗൺ ആയിട്ട് അടിച്ച് എനിക്ക് കുർബാന നഷ്ടപ്പെടുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത് കർത്താവ് മാറ്റി. പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെ 1021 അങ്ങനെ ഓരോ മേഖലകളിലും എഴുതി വെച്ചിരിക്കുകയാണ്. ഓരോ എപ്പിസോഡിലും സംഭവിച്ച കാര്യങ്ങളാണ്. ഞാൻ മൊത്തം വായിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഏതായാലും വിശദമായിട്ട് 4-5 പേജായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ വിവാഹത്തിൻ്റെ കാര്യം പല നിയോഗങ്ങളുണ്ട്. അതെല്ലാം നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഈശോനെ മഹത്വപ്പെടുത്താൻ നിങ്ങളുടെ കൂട്ടായ്മയിൽ ഇങ്ങനെ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഓരോ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ അത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് കയറി വരണം കേട്ടോ. ഭയങ്കര ചേഞ്ച് വരും, ലൈഫിലും ചേഞ്ച് വരും. ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സാക്ഷി ഇച്ചിരി കൂടുതലായില്ല കേട്ടോ. അതത്രയും വായിക്കേണ്ടത് തന്നെയാണ്. ആ വ്യക്തി അവസാനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രയും വലിയ സാക്ഷി എഴുതുമ്പോൾ ഒരു നാണമായിരുന്നു. അങ്ങനെ നാണിക്കേണ്ട ആവശ്യമില്ല. ഈശോയെ മഹത്വപ്പെടുത്തേണ്ട വില ഈ ദിവസങ്ങൾ സഹോദരി അറിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മൾക്ക് വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് കഷ്ടദിനത്തിൽ ഇവർ കൂടെ കാണുകയില്ല എന്നുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ് വചനം വെളിപ്പെടുന്നത്. ബുക്ക് ഓഫ് സിറാക്ക് ചാപ്റ്റർ 6 വെസ്റ്റേൺ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: തീന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്റെ കൂടെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നമുക്ക് പല അനുഭവങ്ങളുണ്ടാകും. പക്ഷെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. നമുക്ക് നല്ല സമ്പത്ത്, നമുക്ക് നല്ല ലെവല്, നമ്മളിങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുന്ന സമയം, ആ സമയത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും കൂടെ നിൽക്കുന്നവരും നമുക്ക് സ്ഥാനവും മാനവും ഒക്കെ ഉള്ള സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കൂടെ കാണും. പക്ഷേ എൻ്റെ പറയുന്നത് നമ്മുടെ കഷ്ടദിനത്തെ ചിലപ്പോൾ എല്ലാവരും കൂടെ കാണണമെന്നില്ല. ശരി, കഷ്ടദിനത്തേക്ക് ഉള്ളവനാണല്ലോ ശരിക്കുള്ള സുഹൃത്തെന്ന് പറയുന്നത്, അല്ലേ എൻ്റെ പ്രിയപ്പെട്ട. അതുകൊണ്ട് നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ബൈബിൾ വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്ത് ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദൈവഭക്തനായിരിക്കണം, അല്ലേ? അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവനാണ് കഷ്ടദിനത്തിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഇതിപ്പോൾ എല്ലാവരെ കുറിച്ച് അങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ. അതായത് പിന്നെ നമ്മളെ സംബന്ധിച്ച് നേരെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ളവരുണ്ടാവും. തീന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നമ്മുടെ കൂടെ നിന്ന അനുഭവങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് അടച്ചങ്ങനെ നോക്കാനല്ലേ ചെയ്യേണ്ട. പക്ഷേ ഇങ്ങനത്തെ ഒരു വചനമുണ്ടെന്ന് ഓർത്ത് ഒരു വിവേചനം എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് നല്ലതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതിന് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ശരിക്കും പറഞ്ഞ് ഇതേപോലെ എന്താണ് ഒരാളുടെ കഷ്ടത വരുമ്പോൾ നമ്മൾ ഈ വചനം പാലിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? ശരിക്കും അവർക്ക് നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ എന്ന വചനം കേട്ട് ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെല്ലാം പ്രത്യേകം ആശീർവദിക്കുകയാണ്. അവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുക. കർത്താവേ, പ്രത്യേകിച്ച് ഇന്ന് വായിച്ചു കേട്ട സാക്ഷ്യം പോലെ കർത്താവ് ഓരോ വചനം കേൾക്കുക, അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ ഈ വചനം കേൾക്കുന്ന ലക്ഷങ്ങളായ ആൾക്കാർക്ക് സാധിക്കട്ടെ കർത്താവേ. ഈശോയുടെ നാമത്തിന് നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.